കിളത്താതെ ടോണി കുരിശിങ്കൽ സാർ എങ്ങോട്ട് പോകുന്നു? ഞാൻ മനസ്സ് പോകും. നിശാംസായോണി ഞാൻ ടച്ച് ചെയ്തോട്ടാ, സ്മോൾ ടച്ച്. എടാ, നിനക്കിപ്പൊ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? എവിടെങ്കിലും പോയിട്ടുണ്ടെന്ന് അടിക്കാൻ തോന്നണം. സത്യം, ഈ സിനിമ കാണുമ്പോ എനിക്കും തോന്നാറുണ്ട്, എന്താ പെർഫോമൻസ്! അതെ, ഇവിടെ എല്ലാം സെറ്റപ്പും ഉണ്ട്, ആകെപ്പാടെ ഇല്ലാത്തത് മറ്റവനാ. എവിടെന്നെങ്കിലും ഉറന്ന സംഘടിപ്പിച്ചാലോ? അതിപ്പോ ആരോട് പറയാനാ? എടാ, പുഷ്പാണിനോട് പറഞ്ഞാ സംഘടിപ്പിക്കാൻ പറ്റൂടാ? ഉറപ്പാണോ? നീ ചോദിച്ചാ നടക്കും. എന്തോന്നാണ് രണ്ടുപേരും കൂടി? അതെ, ഇവന് വേണ്ടി ഒരു കാര്യം ചോദിക്കാനുണ്ട്. അയ്യോ, അവരുടെ കാര്യമല്ല ഇത്, വേറൊരു കാര്യം. ഈ ബിസ്ക്കറ്റ് തിന്നു, ഡോക്ടർ അറിയരുത്. പുഷ്പേട്ടൻ വെള്ളം അടിക്കൂ. പിന്നെ ഞാൻ വെള്ളം അടിക്കും. അയ്യോ, വെള്ളം അടിക്കൂ. ഞാൻ മാത്രം, ഡോക്ടറും വെള്ളം അടിക്കും. അയ്യോ, പിന്നെ ബാക്കിയുള്ള മൂന്ന് ഡോക്ടറില്ലേ, അവരും വെള്ളം അടിക്കും. പിന്നെ ഞങ്ങൾ ആരും ഇല്ലാത്ത സമയത്ത് ഇവിടുത്തെ ശകുന്തളയും വെള്ളം അടിക്കും. ഞാൻ പറഞ്ഞില്ലടാ അവള് സെറ്റപ്പ് ആണ്. എന്ത്, നിങ്ങൾക്ക് വെള്ളം അടിക്കാൻ താല്പര്യമുണ്ടോ? സത്യമായിട്ട് നമുക്ക് താല്പര്യമുണ്ട് എങ്കിൽ ഇന്ന് വേണ്ട, നാളെ രാവിലെ മുതൽ നിങ്ങൾ വെള്ളം ഓടിക്കും. അതുകൊണ്ട് അതാണ് വെള്ളം ഓടിക്കാനുള്ള സ്വിച്ച്. വാട്ടർ ടാങ്കിൽ വെള്ളം അടിക്കാനുള്ള മോട്ടറിന്റെ സ്വിച്ച്. ഇതെന്തിനാടാ ഇത്രയും പങ്കെടുത്തു വെച്ചേക്കുന്നെ? ആരോടും പറയല്ലേ, ഇതെല്ലാം ഇവിടെ ഫ്രീയാ. നമുക്കിത് ചെറിയൊരു കുപ്പിലൊഴിച്ചുണ്ടെങ്കിൽ പുറത്തിറക്കി ബ്ലാക്കിൽ വിൽക്കാടാ. ഇത് ഡോക്ടർ അറിഞ്ഞാൽ വളരെ മോശമാണ്. നീ ഒന്ന് പോയവിടുന്ന് ഡോക്ടർ, നീ ഇതൊന്ന് മതിയാക്കിയേ. നീ ഒന്നും മിണ്ടാതിരിയടാ, ഇവിടെ ബിസിനസ് നടക്കുമ്പോഴോ. മൈ ഡിയർ ഫ്രണ്ട്സ്, എനിക്ക് വളരെ വേണ്ടപ്പെട്ടവരെന്നും എന്റെ ഒരു സന്തോഷത്തിൽ എന്നോടൊപ്പം പങ്കുചേരുമെന്നും ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ വളരെ അടുത്ത ചില സുഹൃത്തുക്കളെ മാത്രമാണ് ഇന്നത്തെ ഈ പ്രൈവറ്റ് ഗെറ്റ് ടുഗദറിന് ഞാൻ ക്ഷണിച്ചിട്ടുള്ളത്. എന്തിനു വേണ്ടിയാണ് ഇന്നത്തെ ഈ പാർട്ടിയെന്ന് ഞാൻ ക്ഷണിച്ചപ്പോൾ തന്നെ പലരും എന്നോട് ചോദിച്ചു. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സന്തോഷം നിങ്ങളോടൊപ്പം പങ്കുവെക്കുന്നതിന് വേണ്ടിയാണ് ഇന്നത്തെ ഈ ചടങ്ങ് സംഘടിപ്പിച്ചിട്ടുള്ളത്. അതെന്താണെന്ന് പറയുന്നതിന് മുമ്പ് ഒരാളെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. സുധി, എന്നെ വിളിക്കുന്നു. വൺ സെക്കൻഡ് പ്ലീസ് കം. ഞാൻ ഗർഭം ധരിക്കാൻ പോകുന്ന ആളെന്നൊക്കെ വിളിച്ചു പറയൂ. ഏ, പറഞ്ഞാൽ എന്തോ, എല്ലാരും അടിച്ചു നല്ല സെറ്റല്ലേ. നീ ധൈര്യമായിട്ട് ചെല്ലടാ, ചെല്ല്. ഒരു 30 ഡോളർ വരും. ഇത് സുധീന്ദ്രൻ, മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും എന്റെ പരീക്ഷണത്തിന് പങ്കാളിയായവൻ. ദീർഘകാലമായുള്ള എന്റെ മോഹം സുധീന്ദ്രനാണ് സഫലീകരിച്ചത്. എല്ലാവരോടുമായി ഞാൻ ആ സന്തോഷ വർത്തമാനം പങ്കുവെക്കട്ടെ. ഹി ഈസ് പ്രെഗ്നന്റ്. Yes, you are pregnant. Amme. Isera enikku thala karangunu. എന്താ, നീ ഒറ്റ ഒരുത്തനാ എന്റെ ഈ ഗർഭത്തിന് ഉത്തരവാദി? ആഹാ, നീ പറയുന്ന കേട്ടതൊന്നുമില്ല, ഞാനാണ് നിന്നെ ഗർഭിണിയാക്കിയെന്ന്. നീ അല്ലേടാ പറഞ്ഞത് ലോകത്ത് ഇന്നേ വരെ ഒരാണുങ്ങളും ഗർഭം ധരിച്ചിട്ടില്ല എന്ന്? ഇല്ലടാ, ഒരാണും ഗർഭം ധരിച്ചിട്ടില്ല. പിന്നെ ആ ഡോക്ടർ പറഞ്ഞതോ എനിക്ക് ഗർഭമുണ്ടെന്ന്? ഇവനെ കൊണ്ട് ഞാൻ തോറ്റു. എടാ, ആ ഡോക്ടറിന്റെ ഭ്രാന്താണ്. അല്ലെങ്കിൽ തന്നെ ഒരു ഇഞ്ചക്ഷൻ എടുത്തെന്ന് പറഞ്ഞ ആരെങ്കിലും ഗർഭിണിയാവോ? ഇഞ്ചക്ഷൻ മാത്രമല്ലേ എടുത്തുള്ളൂ, വേറെ നടന്നില്ലല്ലോ. എടാ, സാധാരണ ഒരു 3 മാസം ഗർഭിണി എന്ന് പറയുമ്പോ ഒന്നെങ്കിൽ പച്ചമാങ്ങ അല്ലെങ്കിൽ മസാല ദോശ ചുരുങ്ങിയത്, ഒരു കുഞ്ഞു ഛർദി എങ്കിലും ഉണ്ടാവണ്ടേ? ഇതൊന്നും നിനക്കില്ലല്ലോ. വെറുതെ ഫുഡ് മേടിച്ച് അവിടെങ്ങാനും കിടന്നാ മതിയായിരുന്നു, ചാടി പോരുകയും ചെയ്തു. വിളിച്ചായിരുന്നു ഛർദിക്കണം. ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, നീ പറഞ്ഞോ. അതല്ലടാ, എനിക്ക് ഛർദിക്കാനൊരു തോന്നൽ. ഛർദിക്കാനോ?
കൺഗ്രാജുലേഷൻസ്. എന്തിനു? യു ആർ പ്രെഗ്നന്റ്. ഹലോ, നമസ്കാരം. വെൽക്കം. ഈ ഗൈനക്കോളജിൽ ആരാ ഡോക്ടർ? ഡോക്ടർ നളിനി വാസുദേവൻ. അല്ല, പെണ്ണുങ്ങളല്ലാതെ ആണുങ്ങളാരും ഗൈനക്കോളജിയിൽ ഇവിടെ എല്ലാം ലേഡി ഡോക്ടേഴ്സാ. എന്നാ പിന്നെ ലേഡി ഡോക്ടർ മതി. അല്ല, പേര്? സുധീന്ദ്രൻ, 28 വയസ്സ്. നിങ്ങളുടെ അല്ല, വൈഫിന്റെ. പെണ്ണിന്റെ പേര് പറയടാ. നിനക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു പേര് പറ. ഷക്കീല. അല്ല, ഈ ഷക്കീല കുഴപ്പമില്ലേ? അത് പണ്ട്, ഇപ്പൊ കുഴപ്പമില്ല. അഡ്രസ്? കോയിക്കൽ വീട്, നേമം പി ഒ, തിരുവനന്തപുരം. 200 രൂപ. ഓ, 200 രൂപ ഉള്ളു. അല്ല, ഈ പേരൊന്നും മാറ്റാൻ പറ്റില്ലേ? അതൊക്കെ ഗസറ്റിൽ പരസ്യം ചെയ്ത് സമയം ചുമ്മാ ഇരുന്നേ. എവിടെയാണ് ഡോക്ടർ റൂം? ഈ വഴി പോയാ മതി. ഓഹോ, താങ്ക് യു. നാലഞ്ച് മാസം കഴിഞ്ഞ് ഞാൻ എനിക്ക് ഇതുപോലെ വയറു കുറിപ്പിച്ചു വന്നിരിക്കാം. ഇതുകണ്ട, ഗർഭചിത്രം പാടില്ല. ഞാൻ പറഞ്ഞത് ഒന്നും വലിയ പാടുള്ള കാര്യമില്ല, പെട്ടെന്ന് കലക്കിയെടുക്കാം, കുഴപ്പമില്ലല്ലേ. ഷക്കീലയും ഗർഭിണിയായിട്ടും. ഞാനവിടെ പറഞ്ഞ പേരല്ലേ ഇത്? എന്റെ പേരാണല്ലോ. നീ അവിടെ ഇരിക്കേ, ഞാൻ ഇപ്പൊ വരാം. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ്. ഞാനൊരു ഗർഭം കലക്കാൻ വേണ്ടി വന്നതാ. അല്ല, അതിന്റെ ഒരു ട്രീറ്റ്മെന്റിന് വേണ്ടിട്ട് വന്നാണ് ഡോക്ടർ. വൈഫിനെ വിളിക്കൂ. ഓ, വൈഫ് തന്നെ വരണമെന്നുണ്ടോ? ഡോക്ടർ മെഡിസിൻ എനിക്ക് തരുന്നു, ഞാനത് കൊണ്ട് വൈഫിന് കൊടുക്കുന്നു. അങ്ങനെ തങ്ങ് കലങ്ങ്. വാട്ട് ഡു യു മീൻ? വൈഫിനെ വിളിക്കൂ. ഓ, ഓക്കെ ഡോക്ടർ, യു ആർ കറക്റ്റ്. ഓക്കെ, മേ ഐ കം ഇൻ ഡോക്ടർ? യെസ്, കം ഇൻ. താങ്ക് യു. നീ ആരെന്നാ പറഞ്ഞേക്കുന്നേ? നീ നമ്മുടെ ഡോക്ടർ അല്ലേ പറഞ്ഞത് വൈഫിനെ വിളിച്ചോണ്ട് വരാൻ? ഇതാണോ വൈഫ്? വൈഫല്ല, പക്ഷേ ഗർഭം ഇവനാണ്. നിങ്ങൾ എന്താ തമാശ പറയാ? അയ്യോ, തമാശ എന്ന് ആദ്യം ഞങ്ങൾ വിചാരിച്ചത്, ഇപ്പോഴാ മനസ്സിലായത് സംഗതി സീരിയസ് ആണ്. സത്യം, ഇടയ്ക്കിടയ്ക്ക് ശർദിലും വരുന്നുണ്ട്. നിങ്ങൾ മനുഷ്യനെ കളിയാക്കുകയാണോ? അയ്യോ ഡോക്ടർ, അങ്ങനെ ഒന്നും പറയരുത്. ഞങ്ങൾക്ക് വേറെ ഒരു നിവൃത്തി ഇല്ലാത്തോണ്ടാ. ആരും അറിയാതെ ഡോക്ടർ എങ്ങനെങ്കിലും ഇതൊന്ന് ഇല്ലാതാക്കി തരണം. വാട്ട് യു മീൻ? നിങ്ങൾ മനുഷ്യനെ മെനക്കെടുത്താതെ പുറത്തോട്ട് പോയേ. അയ്യോ അങ്ങനെ പറയരുത്, ഞാൻ കാല് പിടിക്കായി, എന്നെ ഒഴിവാക്കരുത്. എങ്ങനെയെങ്കിലും ഇതൊന്ന് നശിപ്പിച്ച് തരണം. നിങ്ങൾ എന്നെ നശിപ്പിക്കല്ലേ, നിങ്ങൾ വരേണ്ടത് ഇവിടെയല്ല. പിന്നെ ഭ്രാന്താശുപത്രിയില്. സെക്യൂരിറ്റി! നീ ഒന്ന് വണ്ടി നിർത്തിക്ക. നീ എന്തിനാടാ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? എടാ, ഇവിടെ നല്ലൊരു ഡോക്ടർ ഉണ്ടെന്ന് എന്റെ കൂട്ടുകാരൻ പറഞ്ഞു. ആരും അറിയാതെ അങ്ങേ ഇത് കലക്കി തരും. ഇത് മൊത്തത്തിൽ കലങ്ങുന്ന ഏർപ്പാടാ നീ ചെയ്തു വെച്ചത്. എന്താണ്? എടാ, മാള് വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലാ ഇത്. അപ്പൊ എളുപ്പമല്ലോ മാളിനോട് വെച്ച ഡോക്ടറെ കാണിച്ചേരില്ലേ? കേട്ടു കളയും, നീ വണ്ടി എടുത്തേ. ഇവനെ കൊണ്ട് എന്ത് ചെയ്യും? സുബൈദ. സുബൈദ? അതാരാ? തൽക്കാലം നീയാണ് സുബൈദ. ഞാനോ? യെസ്.